ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്. കാണുമ്പോൾ ലഡുവാണെന്ന് തോന്നും, പക്ഷേ ലഡുവല്ല. ഇത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് നേന്ത്രപ്പഴം പൊടിയായി അരിഞ്ഞ് ചേർക്കാം. ഇതൊന്ന് കളർ ചേഞ്ചായി തുടങ്ങിയാൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഇത് നന്നായൊന്ന് വഴന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർക്കാം. ഇത് രണ്ടും യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് പാൽ ഇതിലേക്ക് ചേർക്കാം. പാൽ റവയിലേക്കും പഴത്തിലേക്കും നന്നായി പിടിച്ച ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ബദാം പൊടിച്ചത് ചേർക്കാം. ഇത് നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു ഫ്ലേവർ തരും. ഇത് നന്നായി ഡ്രൈ ആയി പാനിൽ നിന്നും വിട്ടു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അധികം തണുക്കാൻ വെക്കരുത്. നമുക്ക് ഇത് ബോൾസിൻ്റെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പോ സിലിണ്ടർ ഷേപ്പോ എന്ത് ഷേപ്പ് ആണെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ബോൾസാക്കിയാണ് എടുക്കുന്നത്. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് പിടിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ 1 കപ്പ് പഞ്ചസാരയും ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു സ്റ്റിക്കി പരുവമാകുമ്പോൾ ഇതിലേക്ക് 2 പിഞ്ച് കുങ്കുമപ്പൂവ് 1 ടേബിൾ സ്പൂൺ പാലി കലക്കി ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് തിളച്ച് കുറുകി തുടങ്ങുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് എല്ലാം ഇതിലോട്ട് ചേർക്കാം. ഇനി ഷുഗർ സിറപ്പെല്ലാം വറ്റി ഇതിൽ പിടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഷുഗർ സിറപ്പെല്ലാം ഇതിലോട്ട് പിടിച്ച് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡിയായിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.